ഉപാധികളായ മാതൃകാ വനിതകളെ കുറിച്ച് പറയുമ്പോൾ ആനുകാലിക സാഹചര്യത്തിൽ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. സ്ത്രീത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സമൂഹത്തിൽ കടന്നുവരുന്ന തെറ്റായ വിചാരങ്ങളും സമീപനങ്ങളും ആധുനിക മുസ്ലിം സ്ത്രീ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ വഴികളും എല്ലാം വിലയിരുത്തുമ്പോൾ ഇന്ന് ലോകത്തു തന്നെ ഏറ്റവും കൂടുതൽ മീഡിയകൾ പ്രാധാന്യം നൽകുന്നൊരു വിഷയം ഇസ്ലാമിലെ സ്ത്രീയെ തെറ്റായി അവതരിപ്പിക്കുക എന്നതാണ്. ലോകാംഗീകൃത പ്രസാധകരിലേക്ക് കടന്നു ചെല്ലുകയും മലയാളത്തിൽ തന്നെ സ്ത്രീത്വത്തെക്കുറിച്ച് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിക്കുകയും ചെയ്താൽ പവിത്രമായ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ കയറ്റാനും തീർത്തും പ്രാകൃതമായ ഒരു സ്ത്രീ സങ്കല്പമാണ് ഇസ്ലാം അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് പറയാനും അനവധി ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മുസ്ലിം പെണ്ണ് ഇസ്ലാമിനെതിരെ നിലപാട് സ്വീകരിച്ചാൽ ലോകത്തുള്ള പല രാജ്യങ്ങളും അവരെ പൂവിട്ട് പൂജിക്കുകയും ചീഫ് ഗസ്റ്റായി അവരുടെ രാഷ്ട്രങ്ങളിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു എന്നതാണ് ലജ്ജയുടെ പിന്നിലുള്ള കൈകളിൽ നിന്ന് ഇന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. വിശദമായി അത്തരം വിഷയത്തിലേക്ക് കടക്കുകയല്ല, പാകിസ്ഥാനിന്റെയും അഫ്ഗാനിസ്ഥാനിന്റെയും ഒക്കെ മൂലകളിൽ നിന്ന് 10 വയസ്സും 12 വയസ്സുമുള്ള പെൺകുട്ടികളുടെ പേരിലുള്ള ആത്മകഥകളും ചരിത്രങ്ങളും ലോകോത്തരമായി വിൽക്കപ്പെടുകയും 50-ലേറെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹ ജീവിതത്തെ തെറ്റായി അവതരിപ്പിച്ചും 10-ാം വയസ്സിൽ എന്നെ വിധവയാകാൻ വിധേയയാക്കിയത് ആ ഒരു സംഹിതയാണെന്ന് വരുത്തി തീർത്തും പവിത്രമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ വികലമായി അവതരിപ്പിക്കുകയാണ് ലോകത്തെവിടെ. അതിന്റെ ഇടയിൽ തന്നെ മുസ്ലിം സഹോദരിമാർ ഇന്നുവരെയുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും പുരുഷ മേധാവിത്വത്തിലൂടെയാണ് എന്ന് വായിക്കാൻ വിധേയരാവുക. അതുകൊണ്ട് തന്നെ ആമിന വദൂദിനെ പോലെയുള്ളവർ പെണ്ണെഴുത്തിന്റെ ഭാഗമായി സ്ത്രീപക്ഷ ഖുർആൻ വ്യാഖ്യാനമിറക്കി. അത് മലയാളത്തിലേക്ക് കൂടി വിവർത്തനം ചെയ്യപ്പെട്ടു. ഇങ്ങനെ നോക്കിയാൽ ഇസ്ലാമിലെ സ്ത്രീയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ വളരെ വ്യംഗ്യമായും തെറ്റായും അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഭാഗം. 2-ാമതൊരു വശം, സ്ത്രീ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഭരണവ്യവസ്ഥിതികളും പുതിയ കാഴ്ചപ്പാടുകളുമെല്ലാം സംവരണങ്ങളും ആനുകൂല്യങ്ങളും അനുവദിച്ചു കൊടുക്കുകയും പുരുഷൻ കടന്നുവരുന്ന വഴികളിലെല്ലാം സാന്നിധ്യമറിയിച്ചെങ്കിലേ സ്ത്രീ സ്വാതന്ത്ര്യമാവുകയുള്ളൂ എന്ന് തെറ്റായി അവതരിപ്പിക്കുകയും
അതിനുവേണ്ടി ആവശ്യമായ കോട്ടകളും സംവരണങ്ങളും എല്ലാ തലത്തിലും ഏർപ്പെടുത്തുകയും ചെയ്യുകയാണ്. സ്ത്രീ സ്വതന്ത്രയാണെന്ന് വരുത്തി തീർക്കണമെങ്കിൽ അവൾ മുദ്രാവാക്യം വിളിച്ചിരിക്കണം. സ്ത്രീ സ്വതന്ത്രയാണെന്ന് സമ്മതിക്കണമെങ്കിൽ അവൾ അധികാരത്തിന്റെ പീഠങ്ങൾ കൈയടക്കിയിരിക്കണം. സ്ത്രീ സ്വതന്ത്രയാണെന്ന് സമ്മതിക്കണമെങ്കിൽ തെരുവിൽ വലിച്ചിഴക്കപ്പെടണം. സ്ത്രീ സ്വതന്ത്രയാണെന്ന് സമ്മതിക്കണമെങ്കിൽ പുരുഷൻ കടന്നു വരുന്ന വഴികളിൽ മുഴുവനും അവൾ ഉണ്ടാകണം. ഈ ഒരു വളരെ പ്രകൃതി വിരുദ്ധമായ ഒരു വിചാരവും ചിന്തയുമാണ് ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പുരുഷൻ കടന്നു വരുന്ന പ്രദേശങ്ങളിലും അധികാരങ്ങളിലും മുഴുവൻ സ്ത്രീപക്ഷത്തിന്റെ കടന്നുകയറ്റം ഇപ്പോൾ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയുടെ വീക്ഷണമോ പ്രകൃതിപരമായ ഘടനകളോ സൃഷ്ടിപരമായ വ്യത്യാസങ്ങളോ ഒന്നും പരിഗണിക്കാതെ സ്ത്രീയും പുരുഷനും തുല്യമാണ് എന്ന സമത്വവാദം ആരുടെയോ താൽപര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചു പറയപ്പെടുകയും അതിനുവേണ്ടി നിയമസഭകളുടെയും പാർലമെന്റുകളുടെയും മുമ്പിൽ അടുപ്പൊരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമതൊരു പക്ഷം സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങളും സംവരണങ്ങളും അവകാശങ്ങളും ഒക്കെ വകവെച്ചു കൊടുക്കുമ്പോൾ തന്നെ നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും ചാരിത്ര ഭയം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രായഭേദമന്യേ കേവലം ഉപഭോഗ വസ്തുവായി മാത്രം വൽക്കരിക്കപ്പെടുകയും രാവിലെ വീട്ടിൽ നിന്ന് നഴ്സറി സ്കൂളിൽ പഠിക്കാൻ പോകുന്ന പൊന്നുമോൾ വൈകുന്നേരം തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെടേണ്ട സാമൂഹിക ഘടനയിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെ കുരയ്ക്കാൻ കുലുങ്ങുന്ന പേനകളൊന്നും അവമതിക്കപ്പെടുന്ന സ്ത്രീത്വത്തിനെതിരെ ശബ്ദിക്കുന്നില്ല എന്നത് വിരോധാഭാസമായി ഇവിടെ നിലനിൽക്കുകയാണ്. എവിടെയെങ്കിലും ഇസ്ലാമിനെതിരായ ഒരു കാഴ്ചപ്പാട് പൊതുധാരയിലേക്ക് വന്നാൽ അതിന് പിന്തുണ കൊടുക്കുവാനും നീണ്ട ലേഖനങ്ങൾ എഴുതുവാനും കുറെ ബുദ്ധിജീവികൾ ഉണ്ട്. പക്ഷേ 10 വയസ്സുകാരിയും 7 വയസ്സുകാരിയും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്ന പുതിയ സംവിധാനത്തിൽ എവിടെയോ ഒരു നിയന്ത്രണവും ക്രമീകരണവും ആവശ്യമാണെന്ന് പറയാൻ ആ ബുദ്ധിജീവികളെ ഒന്നും കാണുന്നില്ല. അതിന്റെ കാരണങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടക്കുന്നില്ല. സമീപകാലത്തായി നമ്മുടെ മുമ്പിലേക്ക് വന്ന നിരനിരയായ കേസുകൾ മുഴുവൻ മനുഷ്യത്വത്തെയും മുഴുവനും നാണിപ്പിക്കുന്ന വിധത്തിൽ വൃത്തികെട്ടതാണ് എന്നതിൽ തർക്കമില്ല. പറവൂരും കോതമംഗലവും അതുപോലെ ഓരോ പ്രദേശത്തിന്റെയും പേരുകൾ നമ്മുടെ കൺമുമ്പിൽ മിന്നിമറയുമ്പോൾ അതിന്റെയെല്ലാം പിന്നിൽ അവമതിക്കപ്പെട്ട പെൺകുട്ടികളുടെ ചരിത്രമാണ് കാണുന്നത്. സാക്ഷര സുന്ദര ദൈവരാജ്യമായ കേരളത്തിൽ പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി 100 പ്രാവശ്യത്തിലേറെ ലൈംഗിക പീഡനത്തിന് വിധേയമാവുക, ഇവിടുത്തെ സാഹചര്യം എവിടെ എത്തിയിരിക്കുന്നു? സാക്ഷര സുന്ദര ദൈവരാജ്യമായ നമ്മുടെ കേരളത്തിൽ ഒരു LKG-ക്കാരിയെ കുളക്കടവിലേക്ക് കൊണ്ടുപോയി വലിച്ചു തള്ളിയിടുക, അതിന്റെ പിന്നിലെ വിചാര വികാരങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന അന്വേഷണം കൃത്യമായി നടക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മാതൃകായോഗ്യരായ മഹതികളുടെ ചരിത്രത്തിലൂടെ ആധുനിക യുവതയെ ബോധവൽക്കരിക്കുകയും നമ്മുടെ സഹോദരിമാരെ അവരുടെ മുമ്പിലേക്ക് മാതൃകകൾ സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത്.
മുമ്പിൽ മിന്നിമറയുന്ന സ്ക്രീനിൽ കാണുന്നത് മുഴുവൻ മാതൃകയാക്കി സ്വീകരിക്കുന്ന പുതിയ സംസ്കാരമാണ് സമൂഹത്തിന്റെ താളം മുഴുവനും തെറ്റിച്ചു കളഞ്ഞത്. ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാരഥന്മാരെ കുറിച്ചുള്ള അന്വേഷണമില്ല. ഈ സമൂഹത്തിന്റെ കൃത്യമായ രൂപീകരണത്തിന് നിലകൊള്ളുകയും ക്രിയാത്മകമായി ഭാഗധേയം അറിയിക്കുകയും ചെയ്ത മഹാന്മാരെ കുറിച്ചുള്ള അന്വേഷണങ്ങളില്ല. നാം ആരെയാണ് തുടരേണ്ടത്? ആരുടെ മാതൃകയാണ് പകർത്തേണ്ടത്? നമുക്കാരോടാണ് വിധേയത്വം? ആരുടെ വഴികളാണ് സ്വീകരിക്കേണ്ടത്? ഇതിനൊന്നും കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഇല്ലാത്ത വിധത്തിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് മഹാന്മാരായ ആളുകളിലൂടെ ഇരപകലുകൾ ആത്മീയ വിജ്ഞാനത്തിന്റെ വഴിയിലൂടെ ത്യജിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ മാതൃകകളായി സ്വീകരിക്കപ്പെടേണ്ടത്. വിലാസത്തിനു വേണ്ടിയും അംഗീകാരത്തിനു വേണ്ടിയും കേവല മെറ്റീരിയൽ എഡ്യൂക്കേഷന് പിന്നിൽ സഞ്ചരിക്കുന്ന പുതിയ തലമുറ ആത്മജ്ഞാനത്തിന്റെ ഗിരിശൃംഗത്തിൽ നിന്ന് ലോകം മുഴുവനും വിലാസം നേടിയെടുത്ത 1200, 1200, 1300 ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇമാമുമാർ നമ്മയും പുതിയ സംസ്കാരത്തിന്റെ നടുവിൽ ചിന്തിപ്പിക്കേണ്ടതാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അനുസ്മരിക്കപ്പെടുന്നതിന്റെ പിന്നിലെ ചരിത്രപരമായ യാഥാർത്ഥ്യം എന്ത്? ആധുനിക മനുഷ്യൻ അറിയണം, അനുധാവനം ചെയ്യണം. ഐൻസ്റ്റൈൻ സ്മരിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? അതനുസരിച്ച് വഴി കണ്ടുപിടിക്കണം, ഐൻസ്റ്റൈനെ പോലെ ആകണം എന്നതല്ല നാം വളർത്തേണ്ട സംസ്കാരം. കേവലം ഒരു കണ്ടെത്തലിലൂടെ പാഠപുസ്തകത്തിൽ ഇടം പിടിച്ചവർ അവരല്ല നമ്മുടെ മാതൃകകളായി വരേണ്ടത്. മാതൃകായോഗ്യമായ ജീവിതത്തിലൂടെ കാലഘട്ടത്തിന്റെ ചരിത്രങ്ങളെ മാറ്റിയെഴുതുകയും നല്ലവരായ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടുകയും ചെയ്ത മഹാന്മാർ അവരാണ് നമ്മുടെ മാതൃകകളായി വരേണ്ടത്. ആ ഒരു കാഴ്ചപ്പാടിലാണ് അബൂ ഹനീഫ ഇമാമ തങ്ങൾ മുതൽ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി വരെയുള്ള മദ്ഹബിന്റെ ഇമാമുകൾ മാതൃകകളായി നമ്മുടെ മുമ്പിലേക്ക് വരേണ്ടത്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ജീവിതത്തിന്റെ മാതൃകകൾ കേവലമായ സ്റ്റാറുകൾ എന്ന് അവരോധിക്കപ്പെട്ടവരല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വഴികാട്ടികൾ താൽക്കാലിക വിലാസത്തിന്റെ പേരിൽ ഉറഞ്ഞു തുള്ളുന്ന താൽക്കാലിക ജീവികളോ അഡ്രസ്സുകളോ അല്ല. നമ്മുടെ ജീവിതത്തിന്റെ മാതൃകകളായി വരേണ്ടത് കാലത്തെ തിരുത്തിയെഴുതുകയും ലോകത്തിന്റെ ഹൃത്തടങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്ത സച്ചരിതരായ മഹതികളാണ്. അവിടെ നിന്നാണ് ഉമ്മമാരുടെ സ്വഭാവ ജീവിത ക്രമീകരണത്തിന്റെ കൃത്യമായ താളവും ഘടനയും രൂപപ്പെടേണ്ടത്. അവിടെ നിന്നാണ് നമ്മുടെ കുടുംബിനികൾ അവരുടെ ജീവിതത്തിന്റെ വഴികൾ കണ്ടെത്തേണ്ടത്. ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ആധുനിക തലമുറയുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു കൊടുക്കാനുള്ള ഉജ്ജ്വലമായ മാതൃകകളെ കുറിച്ച് ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് അന്വേഷണാത്മകമായി സമീപിക്കുവാൻ ചില മഹത്തുക്കളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. കൂടുതൽ ആലോചിക്കേണ്ടതില്ല. ലോകത്ത് നല്ലതു മാത്രം നൽകിയ നേതാവ് ആരാണ്? റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും വലിയ രഹസ്യം നുബുവത്തിന്റെ രഹസ്യമാണ്. അതുകൊണ്ട് ആ രഹസ്യം സൂക്ഷിക്കേണ്ട പെണ്ണുങ്ങളിൽ പ്രധാനിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് കുഞ്ഞു പ്രായത്തിലെ ആ ഭവതിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ പരീക്ഷിച്ചുകൊണ്ട് ശുദ്ധവതിയും സത്യജ്ഞാനിയുമാണെന്ന് തെളിയിക്കാൻ ഒരു സംഭവമുണ്ടായതെന്ന് ആത്മജ്ഞാനികളായ പണ്ഡിതർ രേഖപ്പെടുത്തുമ്പോൾ വിശാലമായി ഞാൻ അങ്ങോട്ട് പോവുകയല്ല. അപ്പോൾ ആരുടെ കലവറയാണ് അവരുടെ കയ്യിൽ? ആരുടെ അരമനയിലാണ് അവരുടെ വാസം? ലോകത്തിന്റെ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരമന സൂക്ഷിപ്പുകാരികൾ സാധാരണക്കാരികളല്ല. നിങ്ങൾ സാധാരണ സ്ത്രീകളെ പോലെയല്ല. പിന്നുണ്ടോ നബി തങ്ങൾ സാധാരണക്കാരനാവുക? പഠനത്തിന് വഴിമാറുമ്പോഴാണ് അബദ്ധങ്ങൾ ലോകത്ത് കേൾക്കേണ്ടി വരിക. പുണ്യനബിയുടെ ഭാര്യമാർ പോലും സാധാരണക്കാരികളല്ല. പിന്നല്ലേ പ്രവാചകൻ സാധാരണക്കാരനാവുക? അപ്പോൾ ഹബീബ് കേവല സാധാരണക്കാരനാണെന്ന് പറയുന്ന താൽക്കാലികവാദികളെ, നിങ്ങൾ അബദ്ധത്തിന്റെ അഴിയിലാണ്. പ്രമാണത്തിന്റെ ഭാഷ നിങ്ങൾക്കറിയില്ല. ഏതായാലും നമുക്ക് തിരിച്ചു വരാം. ആ ഹബീബിന്റെ പത്നിമാർ മക്കാനലക്കും അന്തുദു റസൂലല്ലാ വലാ അൻതൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദാ ഇന്ന ദാലിക്കും കാന ഇൻദല്ലാഹി അളീമാ. നിങ്ങളാരും ആ ഹബീബിനെ വേദനിപ്പിച്ചുകൂടാ, പ്രയാസപ്പെടുത്തിക്കൂടാ. ഖുർആൻ ശാപവർഷം മുഴിഞ്ഞത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിച്ചവർക്കാണ്. തൽക്കാലം എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് കടക്കുന്നില്ല. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ വേദനിപ്പിക്കരുത്. അവിടുത്തെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരെ വിവാഹം കഴിക്കാൻ ആർക്കും അധികാരമില്ല. അതുപോലെ ആ ഭാര്യമാരെ നിങ്ങൾ ആക്ഷേപിച്ചുകൊണ്ട് റസൂലുള്ളാനെ വേദനിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരുടെ പേര് പരാതിയോ പുരാതിയോ പറയാൻ പാടില്ല. ആക്ഷേപമോ ഹീനമായ വർത്തമാനമോ പറയാൻ പാടില്ല. ആരെങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ കാഫിറുൻ മുകദ്ദിബും ബിൽ ഖുർആൻ. ഒരാൾ ആയിഷ ബീവി ശുദ്ധവതിയല്ലെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. കാരണം ശുദ്ധവതിയാണെന്നത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ബാക്കിയുള്ള ഭാര്യമാരെ കുറിച്ചാണ് പറയുന്നതെങ്കിലോ അവർക്ക് അവർക്കും വധശിക്ഷ നടപ്പിലാക്കണമെന്നാണ്. ഇനി അവരെ കുറിച്ച് ചാരിത്ര ശുദ്ധിയെ കുറിച്ചല്ല പറയുന്നത്, മറ്റേതെങ്കിലും ആക്ഷേപമാണ് പറയുന്നതെങ്കിൽ 260 അടി നൽകണമെന്നോ അല്ലെങ്കിൽ ഖാളിയുടെ മുമ്പിൽ ഹാജരാക്കിയിട്ട് ന്യായമായ ശിക്ഷ നടപ്പിലാക്കണമെന്നോ മഹാന്മാർ ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് വിധി പറയുമ്പോ അത്രയും വലിയ പദവിയുടെ ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ. അവരിൽ ഉന്നത ശ്രേണിയിലുള്ള ഭവതിയാണ് മഹദിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. എവിടെന്ന് തുടങ്ങണം, എങ്ങോട്ട് പോകണം, എങ്ങനെ പറയണം അതൊന്നും ഈ അന്വേഷകൻ അറിയില്ല. പറ്റുന്നിടത്ത് തുടങ്ങാം, പറ്റുന്നത് പോലെ സഞ്ചരിക്കാം. എവിടെയോ ഈ അന്വേഷണം എത്തുമ്പോ അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സദസ്സിനോട് പറയാനുള്ളത്, ഇതൊരു മൗലിദ് പാരായണമാണ്. മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ ജീവിത വഴിയിലൂടെ ഇതിന് കൃത്യമായൊരു തുടക്കമറിയില്ല. ഏതായാലും പ്രകീർത്തനത്തിന്റെ വഴിയിലേ ഇത് പോകൂ. അവിടുത്തെ മഹാത്മ്യങ്ങളെ ഇവിടെ പറയൂ. അതുകൊണ്ട് ഭവതിയുടെയും മഹദിയുടെയും ജീവചരിത്രത്തിൽ നിന്ന് കൃത്യമായ ചില അധ്യായങ്ങളിലേക്ക് വരുമ്പോ في الارض يمضي بالرساله لايلين. ഓ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയെ വിളിക്കുകയാണ്. അവിടുത്തെയുടെ സ്തുതി പാഠങ്ങളുമായി ഞങ്ങൾ വരുമ്പോഴെന്തൊരു സുഗന്ധമാണ്. പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രകീർത്തനത്തിന് ശ്രമിക്കുമ്പോഴെന്തു രസമാണ്, സുഗന്ധമാണ്.
قد فاح طهرا في مدارات السنين ഇന്നലകളിലെ സഞ്ചാര വഴികളിൽ നിന്ന് മുഴുവനും ശോഭനമായ ചിത്രങ്ങളും ശുദ്ധവതിയുടെ കഥകളുമേ അറിയുന്നുള്ളൂ. അന്തില്ലത്തി സ്വദ്ദഖ്തി അഹ്മദ ബിൽഹുദാ ഫഗദൗതി ബില്ലീമാനി ഉലൽ മുസ്ലിമീൻ. ഓ ഖദീജ, നിങ്ങൾ ആരാണെന്നറിയുമോ? അന്തില്ലത്തി സ്വദ്ദഖ്തി അഹ്മദ ബിൽഹുദാ, സന്മാർഗത്തിന്റെ രാജപാതയിലെ നേതാവായ പുണ്യനബിയെ ആദ്യം തിരിച്ചറിയാൻ യോഗം ലഭിച്ച മഹദീ. ഫഗദൗതി ബിൽ ഈമാനി ഉലൽ മുസ്ലിമീൻ, ഇസ്ലാമിക ചക്രവാളത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ നിന്ന് ആദ്യത്തെ അംഗത്വം ലഭിച്ച അതുല്യ ഭാഗ്യത്തിന് നിയുക്തരായ മഹദിയല്ലേ ഖദീജ. അതുകൊണ്ട് ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ പവിത്ര സാന്നിധ്യം മക്കയിലെ ഹജൂൻ താഴ്വരയിൽ അള്ളാഹുവിന്റെ ഹബീബ് സന്തോഷത്തോടെ എത്തിച്ചേരുന്ന സ്ഥലത്ത് അതാ കിടക്കുമ്പോ ആ മക്കയിലേക്ക് വിളിച്ചുകൊണ്ടെന്ന് യാ ഉമ്മൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാവായ ഖദീജത്തുൽ കുബ്രാ, ഞങ്ങൾ അവിടുത്തെ അവദാനങ്ങൾ അല്പം പറയാൻ പോവുകയാണ്. ഞങ്ങൾ അവിടുത്തെ പ്രകീർത്തനങ്ങളുമായി അല്പനേരം ചെലവഴിക്കാൻ പോവുകയാണ്. മദീമക്കയിലെ വർത്തക പ്രമുഖനായ ഹുവൈലിദ് എന്ന വിശ്രുതനായാൾ അദ്ദേഹത്തിന്റെ മകളായി ജനിച്ചു. 500-466 മഹദിയായ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ AD 566 ഹുവൈലിദ് എന്ന് പറയുന്ന ജാഹിലിയ യുഗത്തിലെ വർത്തക പ്രമുഖൻ, അദ്ദേഹം നല്ല ശ്രുതിയുള്ള ആളാണ്. അതുകൊണ്ടാണ് ഖദീജത്ത് ബിന്ത് ഹുവൈലിദ് എന്ന് അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ ഒരു യാദൃച്ഛികതയുണ്ട്. എല്ലായിടത്തും ശുദ്ധിയുണ്ട്, ശ്രുതിയുണ്ട്, എല്ലായിടത്തും സുതാര്യതയുണ്ട്, ചരിത്രമുണ്ട്. വി കാൺ സീ എനി ഹോൾ ഓർ ഗ്യാപ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എവിടെയും ഒരൊഴിവില്ല. എല്ലാം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. യേശുവിനെ പഠിക്കുക, ബത്ലഹേമിലെ പള്ളിയിൽ സംസാരിക്കുന്നു, പിന്നെ എവിടെയെന്ന് ബൈബിളിന് പറയാൻ കഴിയുന്നില്ല. ഐൻസ്റ്റൈനെ പഠിക്കുക, ചരിത്രത്തിലേക്ക് കടന്നു വന്നതൊരു ഒരു കണ്ടെത്തലിലൂടെ മാത്രമാണ്. അതിനു മുമ്പ് ആരാണെന്ന് അറിയേണ്ടത് ചരിത്രത്തിന് ബാധ്യതയില്ല. അതേ സമയത്ത് അൽ അമീൻ അർ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ നിന്ന് വന്നു, എവിടെ ഉദയം ചെയ്തു, എവിടെ വിലാസമറിയിച്ചു, ഏതു വഴിയിലൂടെ സഞ്ചരിച്ചു, ഏതു വഴിയിലൂടെ കടന്നുപോയി, ഒന്നും ചരിത്രത്തിന് അന്യമല്ല. എല്ലാം ചരിത്രത്തിന്റെ ക്യാമറയുണ്ട്.